ചിന്നമാസം എത്തുമ്പോ, ദുൽഹജ്ജിന്നമാസം കലണ്ടറിൽ തള്ളി മാറുമ്പോ എന്റെ ഹൃദയം വല്ലാതെ തുടികൊട്ടുകയാണ്. എന്താണ് തുടികൊട്ടുന്നതെന്നറിയോ? എന്താണ് തുടികൊട്ടുന്നതെന്നറിയോ? മദീനയിലേക്ക് പോകാമല്ലോ, ഹറമ കാണാമല്ലോ, പച്ചക്കുപ്പയുടെ താഴെ കിടക്കുന്ന എന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരനെ കാണാൻ കഴിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട ദർഭക്കാരെ, അള്ളാഹുവിന്റെ റസൂലിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ നെഞ്ചിലോട്ട് ചേർത്ത് വെക്കണം. എവിടെയാ നമ്മുടെ കൂട്ടുകാരനായ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കേണ്ടത്? ഓ നബിയേ, അങ്ങയുടെ ഒരു കൂട്ടുകാരനാകണേ നബിയേ. രണ്ടാമത്തെ കൂട്ടുകാരൻ സമയത്തിന്റെ പരിമിതി പ്രശ്നമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരാക്കിയ സഹാബത്തിനെ പോലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയെ പോലെ ലോകം എത്രയോ നായകന്മാരെ കണ്ടിട്ടുണ്ട്, ലോകം എത്രയോ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. എത്രയോ ഏകാധിപതികൾ, സർവാധിപതികൾ, സ്വേച്ഛാധിപതികളും ചരിത്രത്തിന്റെ ഇന്നലകളിൽ കടന്നു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകെട്ട് കിട്ടിയത് പോലെ അവർക്ക് കിട്ടിയോ? രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ലോകമടക്കി ഭരിച്ച അഡോൾഫ് ഹിറ്റ്ലർ 1945 ഏപ്രിൽ 30 ആയിരക്കണക്കിന് അനുയായികൾ സിന്ദാബാദ് വിളിച്ച, നൂറുകണക്കിന് അനുയായികൾ സൃഷ്ടിച്ച അഡോൾഫ് ഹിറ്റ്ലർ അവസാന നാളിൽ ചത്തുപോകുമ്പോ സഹോദരങ്ങളെ എല്ലാ അനുയായികളും കൈയടിഞ്ഞ് 1945 ഏപ്രിൽ 30 ആത്മഹത്യ ചെയ്യുമ്പോ അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് കാമുകിയായ ഇവാ ബ്രൗണും ഒരു വളർത്തു പട്ടിയും മാത്രമായിരുന്നെങ്കിൽ ലോകം കണ്ട ഏകാധിപതി ബെനിറ്റോ മുസോളിനിയെ ആയിരക്കണക്കിന് അനുയായികൾ സിന്ദാബാദ് വിളിച്ച ബെനിറ്റോ മുസോളിനിയെ സ്വന്തം അനുയായികൾ തന്നെ മിലാൻ പാലത്തിൽ കെട്ടിത്തൂക്കിയ കഥയാ പറയാനുള്ളതെങ്കിൽ, പൊന്നു സഹോദരങ്ങളെ, ലോകമടക്കി ഭരിക്കാൻ പുറപ്പെട്ട ഗ്രേറ്റ് അലക്സാണ്ടർ വാട്ടർലൂ യുദ്ധത്തിന് പരാജയപ്പെട്ട് സെൻഹലൻ ദ്വീപിന്റെ സഞ്ചാര കപ്പലിൽ അവസാന നിമിഷം ഒരു തുള്ളി വെള്ളം കിട്ടാതെ പെടഞ്ഞു പെടഞ്ഞു മരിക്കേണ്ടി വന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു നേതാവിനെ കാണിച്ചു തരട്ടെയോ? ആ നേതാവ് ആരെന്നറിയോ? ആ നേതാവിന്റെ ഒരു കൂട്ടുകാരൻ, ആ നേതാവിന്റെ അനിയായി ഈത്തപ്പന മരത്തിൽ ഈത്തപ്പഴം മുറിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ വന്ന് പറഞ്ഞു, അല്ലാണ്ട റസൂല് വഫാത്തായി, അല്ലാണ്ട റസൂല് വഫാത്തായി പോയി. ഇത് കേട്ട അനിയായി ചോദിച്ചു, എന്റെ ഹബീബ് വഫാത്തായോ? എന്റെ കൂട്ടുകാരൻ വഫാത്തായോ? അതെ എന്ന് പറയുമ്പോ അല്ലാണ്ട റസൂൽ ഇല്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ്, അല്ലാണ്ട റസൂൽ ഇല്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഈത്തപ്പഴ മുറിക്കുന്ന കത്തി കൊണ്ട് സ്വന്തം കണ്ണുകൾ ചൂന്നെടുത്ത ഒരു അനിയായി ലോകത്തേതെങ്കിലും നേതാവിന് പറയാനുണ്ടെങ്കിൽ ആ നേതാവ് ആരെന്നറിയോ? ആ നേതാവ് ആരെന്നറിയോ? എന്റെയും നിങ്ങളുടെയും നേതാവ്, നാളെ ഹൗദുൽ കൗസറിന്റെ നേതാവ്, വസീലത്തുനാ ഫിദ്ദാറൈ നബി മുഹമ്മദ് റസൂലുള്ളാ. അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കി ചെറുപ്പക്കാരാ, ആ റസൂലുള്ളാഹിനെ ജീവിതത്തിന് സ്നേഹിക്ക്. അള്ളാഹുവിന്റെ റസൂലിന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ ഖുർആൻ ഒരു അപരനാമം കൊടുത്തു. എന്താണ് അപരനാമം എന്നറിയോ? സാഹിബ് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ. ലോകാവസാനം വരെയുള്ള ആളുകൾ പാരായണം ചെയ്തു, സൂറത്ത് തൗബയിൽ അല്ലാഹ് പറഞ്ഞ നാമമല്ലയോ ഇത്? അഖ്റജഹുല്ലദീന കഫറു സാനിയതൈനി ഇദുഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. സാറസിറയിലെ സഹോദരങ്ങളെ ഒറ്റക്കിരിക്കുമ്പോ, ഒറ്റക്കിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹ് കൊടുത്ത അപരനാമമേടാ? സാഹിബ് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ.
അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂല് മക്ക വിട്ട് മദീനയിലേക്ക് പോവുകയാ. എല്ലാവരും ഉറക്കമളച്ചിട്ട് അബൂജഹലും കൂട്ടരും തലകൊയ്യാ കാത്തിരിക്കുമ്പോ പിടിമണ്ണ് വാരിയെറിഞ്ഞവരുടെ കണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് വിജനമായ മരുഭൂമിയിലൂടെ നടക്കുമ്പോ പാതിരാ സമയത്തതാ ഈ തമ്പന മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ കാത്തു നിൽക്കുന്നു. എങ്ങനെയാണ് കൂട്ടുകാരനായത്? സഹോദരങ്ങളെ, ആര് സഹായിക്കാനില്ല, ഒരു മനുഷ്യൻ കൈപിടിക്കാനില്ല. പാതിരാ സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലോട്ട് വിതറ ചെയ്യുമ്പോ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മക്കയുടെ മരുഭൂമിയിൽ ഈ തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉറക്കമിളച്ച് കാത്തിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ കാൽപെരുമാറ്റം കേട്ടപ്പോ ഓടി വന്നു. ആരെന്നറിയോ? ആരെന്നറിയോ? അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേ കോടി വന്നു. റസൂലുള്ളാഹ് പാതിരാ സമയത്ത് അബൂജഹലിന്റെ കണ്ണ് വെട്ടിച്ചു വരികയാ. അബൂബക്കർ കുനിഞ്ഞു നിന്നു. നബിയേ കയറിക്കോ, നബിയേ ചുമലിലേക്ക് കയറിക്കോ, നബിയേ. എന്താ അബൂബക്കറായിടേ? എന്താ അബൂബക്കറായിടേ? അല്ലാഹുവിന്റെ റസൂലേ എന്റെ ചുമലിൽ കയറി നബിയേ. അങ്ങയുടെ കാൽപ്പാടം മണലിൽ പതിഞ്ഞാല് കാൽപ്പാടത്തിന്റെ അടയാളം കണ്ടിട്ട് കുറൈശികൾ പുറകെ വരും. നബിയേ എന്റെ ചുമലിലോട്ട് കയറിയാ റസൂലല്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ ചുമലിലോട്ട് കയറി, ചുമലിലോട്ട് കയറി. അങ്ങകലെ ഒട്ടകത്തെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാരം വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേകനായി നടന്നു പോയി കൂട്ടുകാരൻ. ഇതാണ് യഥാർത്ഥ കൂട്ടുകാരൻ. കൂട്ടുകാരനെ ചുമലിലേറ്റണം, അവൻ ഒറ്റയ്ക്കാകുമ്പോൾ കൈപിടിക്കണം. അതാണ് യഥാർത്ഥ കൂട്ടുകാരൻ. കള്ളു കുടിക്കാനല്ല കൂട്ടുകാരൻ വേണ്ടത്, പലിശ മേടിക്കാനല്ല കൂട്ടുകാരൻ വേണ്ടത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മരുഭൂമിയിലൂടെ നടക്കുമ്പോ രണ്ട് കാലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിച്ച വിട്ടി. എന്തിനെന്നറിയോ? കാൽപ്പാളത്തിന്റെ അടയാളം പിന്തുടർന്ന് ശത്രുക്കൾ പുറകോട്ട് വരാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂലിനെ ചുമലി പേരിയ കൂട്ടുകാരൻ. റസൂലുള്ളാഹിനെ ചുമലിൽ പേറി പൊന്നു ചെറുപ്പക്കാരായി യഥാർത്ഥ കൂട്ടുകാരൻ. ആപത്ത് വരുമ്പോൾ നിന്നെ എടുത്ത് തോളിൽ വെക്കുന്നവൻ, ആപത്ത് വരുമ്പോ നിന്നെ തോളിൽ കയറ്റുന്നവൻ. നടന്നുപോയി മരുഭൂമിയുടെ നടുവിൽ ഒട്ടകം തയ്യാറായി. അല്ലാഹുവിന്റെ റസൂലിനെ ഒട്ടക പുറത്തേക്ക് വെച്ചു. റസൂലുള്ള ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു. ഏകനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് മുഖത്തോട് മുഖം നോക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ പോകുന്നുവോ? കണ്ണ് നിറഞ്ഞു പോയി. എന്റെ കൂട്ടുകാരൻ മദീനയിലോട്ട് പോകുന്നു, എന്നോട് വരാൻ പറഞ്ഞിട്ടില്ല. രാത്രിയുടെ നിശബ്ദത സാക്ഷി. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറയുന്നത് കണ്ടു. ആത്മാർത്ഥ കൂട്ടുകാരന്റെ കണ്ണ് നിറയുന്നത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറേ, അസ്സുഹബ, അസ്സുഹബ, ഒരൊറ്റ വാക്കേ ഉള്ളൂ, അസ്സുഹബ, കൂടെ കൂടണോ അബൂബക്കറേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നഅമ സുഹബത്തു യാ റസൂലല്ലാഹ്. അതെ നബിയേ, സുഹബത്തു വേണം. കേറിക്കോ അബൂബക്കറേ, ഒറ്റകത്തിലോട്ട് ചാടിക്കയറി. ആ സുഹബത്തിന്റെ പദമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ഈ അബൂബക്കർ ആരെന്നറിയോ? ആ യാത്രയിലാണ് സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നത് സാഹിബ് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഖുർആൻ നാമം കൊടുത്തു, അസ്സുഹബ, അസ്സുഹബ. ഓ നബിയെ, ഞാനും കൂടട്ടെ നബിയെ, കൂടിക്കോ അബൂബക്കറെ. രണ്ടേ രണ്ട് വാക്ക് നിശബ്ദതയിൽ അല്ലാഹുവിന്റെ ഖുർആൻ കൊടുത്ത അപരനാമം ഏതാ? സാഹിബു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ. അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെങ്കിലും ആവണ്ടേ? തീർന്നില്ല. എട്ട് കൂട്ടുകാർ പറഞ്ഞിട്ട് നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുമ്പോ ഇവര് കൂടെ ഉണ്ടോ നോക്കണ്ടേ? ഈ ഒമ്പത് പേര് നമ്മൾ കഷ്ടപ്പെടുമ്പോ നമ്മുടെ കൂടെ ഉണ്ടാവണമല്ലോ. അതാണല്ലോ കൂട്ടുകാരൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിനോട് കൂട്ടുകൂടണം. റസൂലുള്ളാഹിനോട് കൂട്ടുകൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നലെ അല്ലാഹുവിനോട് കൂട്ടുകൂടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മറന്നുപോയോ? അല്ലാഹുവിനോട് കൂട്ടുകൂടണമെങ്കിൽ ഞാൻ കൂട്ടുകൂടാനുള്ള വഴി ഞാൻ പറഞ്ഞു, ഹറാമായതൊന്നും പള്ളിക്കുള്ളിൽ പോവരുത്. റസൂലുള്ളാഹിനോട് കൂട്ടുകൂടണം എന്ത് ചെയ്യണം? ഒറ്റ മാർഗം, കദം കദം സുന്നത്തെ റസൂൽ പറച്ചാലോ മിലേങ്കി ജന്നത്തേക്ക് റിസർവേഷൻ.
അല്ലാഹുവിന്റെ റസൂലിനോട് കൂട്ടുകൂടണോ? കദം കദം സുന്നത്തെ റസൂൽ പറച്ചലോ, നിന്റെ ഓരോ കാൽപാദവും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചാവട്ടെ. റസൂലുള്ളാഹിയുടെ സുന്നത്തായ വേഷം ഉണ്ടാകട്ടെ, റസൂലുള്ളാഹിയുടെ സുന്നത്തായ ചിന്ത ഉണ്ടാകട്ടെ. കാസർഗോഡിലെ ചെറുപ്പക്കാര, റസൂലുള്ളാഹിയുടെ സുന്നത്തായ വേഷം ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് പലരെയും ശ്രദ്ധിച്ച്, കാസർഗോഡ് പിള്ളേരെ ശൈലി എന്താണെന്നറിയോ? നല്ല കട്ടിയുള്ള ജെല്ല് തലമുടി തേച്ചിട്ട് ആ തലമുടി പല സൈഡിൽ നിൽക്കും. ഓ, ചില തലമുടി ഈത്തപ്പന മാതിരി, ചില തലമുടി തെങ്ങ് മാതിരി. ജെല്ല് നന്നായിട്ട് തേച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്റ്റൈലാണ്. കാസർഗോഡ് കുട്ടികൾ എവിടെ വെച്ചുണ്ടായത്? എവിടെ? തിരുവനന്തപുരത്ത് പാളയത്ത് സംസം ഹോട്ടലുണ്ട്, എം എൽ എ ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ്. ധാരാളം കാസർഗോഡുകാരായ കുട്ടികൾ അവിടെ ജോലിക്കുണ്ട്. ഞാൻ മിക്ക വെള്ളിയാഴ്ച രാവിലെ അവിടെ പോവാറുണ്ട്, സുന്നത്തായതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കാൻ. അവിടെ പോയ കാസർഗോഡ് കുട്ടികളൊക്കെ ഉണ്ടായി. കാരണം അവരുടെ ഒരു വേഷവിധാന ശൈലി എല്ലാവരും തിരിച്ചറിയുന്ന വേഷവിധാനമാണ്. എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, കൂടുതൽ പറയാൻ എനിക്കില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ റസൂലുള്ളാഹിയുടെ സുന്നത്ത്, റസൂലുള്ളാഹിയുടെ സലാത്ത്, കദം കദം സുന്നത്തെ റസൂൽ പറച്ചലോ, ഓരോ കാൽപാദവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചാവീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക് നൽകട്ടെ. അടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്.